CTRL. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അതറിയാം, കൺട്രോൾ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് CTRL എന്ന് പറയുന്നത്. ആ പേരിലൊരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അനന്യ പാണ്ഡെയാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ പറയേണ്ടത്, അനന്യ പാണ്ഡെയുടെ പെർഫോമൻസ് എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ തോന്നുന്ന പോലത്തെ ഒരു പെർഫോമൻസോ ഞാൻ കാണുന്നത് ഇതിലാണ്. അവരുടെ ഇതിനേക്കാൾ ഗംഭീരമായ പ്രകടനങ്ങളുള്ള സിനിമകൾ ഞാൻ കാണാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഇതിലവർ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന പോലെ, കാര്യം അത്രയും സ്യൂട്ടായിരുന്നു. അവരത് അത്രയും രസമായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അനന്യ പാണ്ഡെയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ വിഷ്വൽ പരിപാടികൾ നമ്മൾ ഓൾറെഡി മലയാളത്തിൽ ലോക്ക്ഡൗൺ സമയത്ത് കണ്ടിട്ടുള്ള സിയൂസു എന്ന് പറയുന്ന സിനിമയുടെ ഒരു പരിപാടിയായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. കാരണം ആളുകളുടെ സ്ക്രീനുകളിലൂടെ, മൊബൈൽ സ്ക്രീനിലൂടെ, CCTV ക്യാമറയിലൂടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. റിയലായിട്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് ക്യാമറ വെച്ചിട്ട് അത് നമ്മളെ കാണിച്ചു തരിക എന്നുള്ള ആ ഒരു പാറ്റേണിലല്ലാതെ സ്ക്രീനുകളിലൂടെ, ക്യാമറകളിലൂടെ അതിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു രീതി, അതൊരു നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതവർ വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിയു സോണിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഉള്ളൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുറേ ആളുകൾ വരുന്ന ഷോട്ടുകളൊക്കെ അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അന്ന് ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇന്നിപ്പോൾ അതില്ല എന്ന് പറയുന്നൊരു കാര്യം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അവരത് വളരെ ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വൽ പരിപാടികളൊക്കെ ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു. സൗണ്ടിങ് വളരെ രസമായിട്ട് എനിക്ക് തോന്നി. ഞാൻ നല്ല പെയർ ഓഫ് ഹെഡ്ഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല സ്ക്രീനിലാണ് കണ്ടത്. ഐ എം ഹാപ്പി. ആൻഡ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം, അതിന് ഒരു വിഷയം നല്ല ഒന്നിലധികം കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓൺലൈനിൽ വളരെയധികം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ കോണ്ടൻറ്റ് ഇട്ട് അത് ജനങ്ങളെ കാണിച്ച് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന രീതിയിലുള്ള, നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. പക്ഷേ ആ സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഞാനൊരു ഒരു മാർക്കിടൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്കിലാണ് എൻ്റെ സന്തോഷം ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് ലൈക്കിനേക്കാൾ കൂടുതൽ ഞാനിത് പറയുന്നു എന്നുള്ളതിലെ തൃപ്തിയാണ് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ചിലർക്ക് പക്ഷേ ഇങ്ങോട്ട് കിട്ടുന്ന റെസ്പോൺസ് ആയിരിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ പല രീതിയിലാണല്ലോ. അപ്പോൾ ആ രീതികളെക്കുറിച്ച്, സോഷ്യൽ മീഡിയയിലെല്ലാം ജീവിതം മുഴുവൻ സോഷ്യൽ മീഡിയ ആക്കി മാറ്റുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ആ ഉപയോഗ സാധ്യതയെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു നോട്ടിലാണ് സിനിമ ഒരു മുക്കാഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും, ആക്ച്വലി സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ ഒരു പോക്ക് ഏതാണ് എന്നുള്ളത് മനസ്സിലായി, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇത് ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ധാരണയൊക്കെ കിട്ടി ഒരു AI ഒക്കെ കാണിച്ചുകൊണ്ട് വരുമ്പോൾ. പക്ഷേ അപ്പോൾ പോലും അത് വളരെ എൻഗേജിങ് ആയിട്ട് ടിൽ ക്ലൈമാക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആ സിനിമയുടെ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥയുടെ ഒരു വലിയ മേന്മയാണ്. വിക്രമാദിത്യ മോട്ട്വാനെ, അദ്ദേഹമാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളതും സംവിധാനം ചെയ്തിട്ടുള്ളതും. അയാളൊരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. അഭിനേതാക്കൾ എന്ന് പറയാൻ കുറച്ച് ആളുകളേ ഉള്ളൂ. വലിയ ക്രൗഡുള്ള സീനുകൾ ഉണ്ടെങ്കിലും അഭിനേതാക്കൾ എന്ന് പറയാൻ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ആ കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിന് ഇത്രയും കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുക, എൻഗേജിംഗ് ആയി അവസാനം വരെ നിലനിർത്തുക, ഇതിനൊരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിലേക്ക് പോകാതിരിക്കുക എന്ന് പറയുന്ന അത്രയും കാര്യങ്ങൾക്ക് അയാൾ കയ്യടി അർഹിക്കുന്നുണ്ട്. ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വട്ടം സിനിമകളായിട്ടും അതുപോലെ ഡോക്യുമെൻ്ററീസായിട്ടും കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒരു വലിയ പുതുമയുള്ള സാധനം എന്ന് പറയാനുള്ള കാര്യമല്ല. പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്ന ആ സാധനം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി ഡോക്യുമെൻ്ററിയിലേക്ക് മാറിയില്ല എന്ന് പറയുന്നൊരു ഒരു കാര്യമുണ്ടല്ലോ, അത് വളരെ ഡീസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഈ പറഞ്ഞ പ്രകടനങ്ങൾ, മ്യൂസിക് എഴുതിയിരിക്കുന്നത് സ്നേഹ ഹൻവാക്കർ, അമിത് ത്രിവേദി, യശ്രാജ് മുഖട്ടെ, മൂന്ന് പേരാണ് അതിൻ്റെ മ്യൂസിക്കിൽ, ഐ മീൻ വിക്കിപീഡിയയിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. എല്ലാം ഈ സിനിമയുടെ ഒരു ടോട്ടൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും വിഷ്വൽ പരിപാടികളാണെങ്കിലും ഒക്കെ വളരെ കൺവിൻസിംഗ് ആയി എൻഗേജിംഗ് ആയി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഈ സിനിമ സംസാരിക്കുന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലതരത്തിലൊക്കെ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ സ്റ്റിൽ റെലവൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല, മാത്രമല്ല കൂടി വന്നിട്ടേ ഉള്ളൂ. നമ്മളൊക്കെ എത്രയോ AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ പറയാറുള്ളൊരു കാര്യം, അവർ പല ജോലികളും ഇപ്പോൾ AIനെ ഏൽപ്പിച്ചു തുടങ്ങി. അവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വൃത്തിയായി AI ചെയ്തു തരും, എന്നിട്ട് അതിനെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്ന് പറയുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വളരെയധികം AIനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഇൻ്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഐഡൻറ്റിറ്റി പോലും എന്താണ് എന്ന് തീരുമാനിക്കുന്നതിന് ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ശൃംഖലയ്ക്ക് അല്ലെങ്കിൽ അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരത്തിന് വളരെയധികം പ്രാധാന്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളും ഓഫ് കോഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ, അതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധ്യതയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ, തീർച്ചയായും ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു പടമാണ് CTRL. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകണം എന്നാഗ്രഹിക്കുന്ന, ഇൻ്റർനെറ്റും AIയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. ആൻഡ് അനന്യ പാണ്ഡെയുടെ നല്ലൊരു പ്രകടനം ഈ സിനിമയിൽ കാണാൻ പറ്റും. ആൻഡ്
ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സിനിമ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.